ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇയാളുടെ നല്ല ഉള്ള വന്നല്ലോ മുടി നോക്ക് നീ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജിന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഈസ്റ്റോജൻ സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നത് അമ്മമാരെ പെങ്ങമ്മമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ വെറുതെ വിടില്ല നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള ആ നുഴിഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ എന്നും ഇന്നലെ രാജസ്ഥാനിൽ നടന്ന റാലിയിൽ മോദി ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം വിവാദത്തിൽ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസും സിപിഎമ്മും തൃണമൂൽ കോൺഗ്രസും ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി വർഗീയ കാർഡ് ഇറക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടേത് വർഗീയവാദികളുടെ ഭാഷയാണെന്നും ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ച് മോദി വോട്ട് തേടുന്നുവെന്നും ഏകാധിപതി നിരാശയിലാണെന്നും സിപിഎം പ്രതികരിച്ചു മോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ടപരാതി നൽകാൻ തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു പ്രതിപക്ഷത്തെ അവഗണിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്കും ബിജെപിക്കും സർവ്വ സ്വാതന്ത്ര്യവും നൽകുന്നുവെന്ന് തൃണമൂൽ എം പി സാഹിത് ഗോഖലെ വിമർശിച്ചു അധികാരത്തിനുവേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും പരിശീലനത്തിന്റെ പ്രത്യേകതയാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് പിന്തുണയാണ് ലഭിക്കുന്നതെന്നും രാജ്യം ഇനി തൊഴിലിനും ഭാവിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്നും നരേന്ദ്രമോദിയുടെ നുണകളുടെ നിലവാരം വല്ലാതെ താഴുന്നുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഒരു ഭാഗത്ത് രാമനെയും രാമക്ഷേത്രത്തെയും കുറിച്ച് പറയുന്ന മോദി മറുഭാഗത്ത് വിദ്വേഷം പരത്തുന്നുവെന്നും സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും ഉപയോഗിക്കാത്ത ഭാഷയാണിതെന്നും കപിൽ സിബൽ പ്രധാനമന്ത്രിയുടേത് വിഷം നിറഞ്ഞ ഭാഷയാണെന്ന് ജയറാം രമേശ് വിമർശിച്ചു വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് സിപിഎം നേതാവ് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത് രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പരാമർശം കലാവാഹനമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിനെ മോദി ഭയപ്പെടുന്നുവെന്ന് ഇന്നലത്തെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാണ് പ്രധാനമന്ത്രി കള്ളവും നുണയും പ്രചരിപ്പിക്കുന്നുവെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അനുമതി തേടിയിട്ടുണ്ട് കോൺഗ്രസ് പ്രകടനപത്രിക കൊണ്ടുപോയി കാണിച്ചു കാണിച്ചുകൊടുക്കാനാണിത് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നതാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ അടിത്തറ രാജ്യത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രകടന പത്രിക പ്രധാനമന്ത്രിക്ക് അയച്ചുകൊടുക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ റാലിയിൽ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ന്യൂനപക്ഷം എന്നത് ഒരു വിഭാഗമല്ല ക്രിസ്ത്യാനികളോട് കേരളത്തിലെ ഇരുമുന്നണികൾക്കും ചിറ്റമനയമാണ് സംവരണം എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വീതിച്ചത് എന്ന് നോക്കുക വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പത്തൊമ്പത് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളെ ഇരുമുന്നണികളും അവഗണിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു തൃശൂർ പൂരം സുഗമമായി നടത്തുന്നതിന് സ്ഥിരം സംവിധാനം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം ആവശ്യപ്പെട്ടു പൂരം നല്ല രീതിയിൽ നടത്താനുള്ള അനുമതി തങ്ങൾക്ക് വേണം യോഗം വിളിച്ച് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാണ് പൂരം നടത്തുന്നത് ചിട്ടപ്പെടുത്തിയ ക്രമം മാറ്റാനും ഇതുമൂലം നിർബന്ധിതരാകുന്നു ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയമസഭയിൽ നിയമം കൊണ്ടുവരണമെന്നും പ്രസിഡന്റ് സുന്ദർമേനോൻ ആവശ്യപ്പെട്ടു പൂരം വെടിക്കെട്ട് അലങ്കോലമാക്കിയ കമ്മീഷണർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം ഒരു ഹോംവർക്കും നടത്താതെ സ്വന്തം നിലയ്ക്ക് കമ്മീഷണർ കാര്യങ്ങൾ ചെയ്തു അതേസമയം എ സി പി സുദർശൻ ഇരുദേവസങ്ങളുമായി നല്ല ബന്ധത്തിലാണ് പോയതെന്നും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരം പോലീസ് കലക്കിയത് ബിജെപിക്ക് വേണ്ടിയാണെന്നും സി പി എമ്മിന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നുമുള്ള ആരോപണവുമായി കെ മുരളീധരൻ സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന പ്രചാരണമാണ് ഇപ്പോൾ ബി ജെ പി സൈബർ സെൽ ചെയ്യുന്നത് കമ്മീഷണർ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കമ്മീഷണർ പൂരം കലക്കാൻ രാവിലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇതിനെ താൻ തന്നെയാണ് സാക്ഷിയെന്നും മുരളീധരൻ വ്യക്തമാക്കി സുരേഷ് ഗോപിയെ പൂരത്തിന്റെ അന്ന് എവിടെയും കണ്ടില്ലെന്നും പിന്നീട് സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് ഷോ കാണിച്ചുവെന്നും കെ മുരളീധരൻ ആരോപിച്ചു തൃശൂർ തൃശൂർപൂരത്തിന്റെ പരമ്പരാഗത രീതിക്ക് ഭംഗം വന്നുവെന്നും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സുരേഷ് ഗോപി വെടിക്കെട്ട് തടസ്സപ്പെട്ടപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണെന്നും ബ്ലോക്ക് ചെയ്തിട്ടതിനാൽ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് വന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏത് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതേ കമ്മീഷണറെ നിർത്തി മര്യാദയ്ക്ക് പൂരം നടത്തി കാണിക്കണം കൂടുതൽ തല്ലുകൊള്ളാതിരിക്കാൻ നിർത്തി പോവുക എന്നാണ് പോലീസ് പറഞ്ഞത് കമ്മീഷണർ തനിക്ക് ലഭിച്ച നിർദ്ദേശമാണ് പാലിച്ചത് അടുക്കള വർത്തമാനം പറയരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെപ്പോലെ എന്റെ കല്യാണത്തിനോട് ഒരുങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും വിഴിഞ്ഞൽ സമരത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മിഷൻ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നാണ് ആരോപണം വൈദിക പരിശീലനത്തിന് സഹായം തേടിയുള്ള ഇടയലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന എഫ്ആർ സി എ അക്കൌണ്ടടക്കം മരവിപ്പിച്ചെന്നാണ് ഇടയലേഖനത്തിൽ പറയുന്നത് വിശ്വാസികളെ സഭയുടെ സാമ്പത്തികാവസ്ഥ അറിയിക്കാനാണ് സർക്കുലർ എന്നാണ് വിശദീകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു കേസിൽ അതിജീവിതയുടെ പരാതിയെക്കുറിച്ച് ഉത്തരമേഖലാ ഐ ജിയോട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി അതിജീവിതയുടെ സമരത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതും അന്വേഷിക്കണം വിഷയത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു വടകര എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ് മണിക്കൂറിനകം സമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമനടപടിയിലേക്ക് കടക്കുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന ആരോപണമാണ് ഷാഫി പറമ്പിലിന് നേരെ ഉയർന്നിരുന്നത് എന്നാൽ വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല മുഖം വെട്ടിയൊട്ടിച്ച് വികൃതമാക്കിയ പോസ്റ്ററിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ശൈലജ വ്യക്തമാക്കിയതോടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്നാണ് ഷാഫി ആവശ്യപ്പെടുന്നത് തൃശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ളക്സിൽ ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചത് വിവാദമായി തങ്ങളുടെ അനുവാദത്തോടെയല്ല ഇന്നസെന്റിന്റെ ചിത്രം ഉപയോഗിച്ചതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം വ്യക്തമാക്കി പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടിയെന്ന് ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കാതിരുന്നതിനാൽ വിതരണക്കാർ സ്റ്റെന്റടക്കമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം കത്ത് നൽകിയ പത്തൊമ്പത് ആശുപത്രികളിൽ ആലപ്പുഴ പരിയാരം മെഡിക്കൽ കോളേജ് പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവയിൽ മാത്രമാണ് കുടിശ്ശികയടയ്ക്കാൻ നടപടിയുണ്ടായത് ബാക്കി പതിനാറ് ആശുപത്രികളിലെ കാറ്റ് ലാബുകളിലേക്കും വിതരണം നിലച്ചിട്ട് മൂന്നാഴ്ചയായി കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴിയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും സ്റ്റെന്റ് വിതരണം ചെയ്തതിലാണ് പണം നൽകാനുള്ളത് കരിവന്നൂർ കേസിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഹാജരായില്ല പാർട്ടിയുടെ അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കാനായി രാവിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം കർഷകരെയോ മണിപ്പൂരിനെയോ കുറിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിട്ടുണ്ടോയെന്നും മൂന്ന് തവണ കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിൽ പോയിട്ടും ഒന്നും ചെയ്തിട്ടില്ലെന്നും നടൻ പ്രകാശ് രാജ് വിമർശിച്ചു തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ പ്രകാശ് രാജ് താൻ കോൺഗ്രസുകാരനല്ലെന്നും എങ്കിലും രാജാവിനോട് ചോദ്യങ്ങൾ ചോദിച്ച തരൂരിനെ പിന്തുണയ്ക്കുകയാണെന്നും വ്യക്തമാക്കി സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദിന്റെ ഭാര്യ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് വിവരം ബീഹാറിലെ സിതാമ്പടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗുൽഷനാണ് ഇർഷാദിന്റെ ഭാര്യയെന്ന് പോലീസ് വ്യക്തമാക്കി കൂടാതെ ആറോളം സംസ്ഥാനങ്ങളിലായി ഇർഷാദിനെതിരെ പത്തൊമ്പത് കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു ചിന്തിച്ച് ും പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പതിനാറിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾ റദ്ദാക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു സംസ്ഥാനതല പരീക്ഷയിലൂടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങളാണ് റദ്ദാക്കിയത് അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ നിയമനങ്ങൾ നടത്താനുള്ള നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു തൃണമൂൽ നേതാക്കൾ കൈക്കൂലി വാങ്ങി വ്യാപകമായി അധ്യാപക അനധ്യാപക നിയമനം നടത്തിയെന്നാണ് കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിവാദ പരാമർശങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പ്രതിപക്ഷത്തിന് പാർട്ടിയെ ആക്രമിക്കാൻ അവസരമൊരുക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കാനുമാണ് മോദി നിർദ്ദേശം നൽകിയത് ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞിരുന്നു ഇത് പ്രതിപക്ഷം ആയുധമാക്കി രംഗത്തെത്തിയതോടെയാണ് പാർട്ടിയിലെ നേതാക്കൾക്ക് മോദി മുന്നറിയിപ്പ് നൽകിയത് മാലിദ്വീപ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിക്ക് വൻ വിജയം നടന്ന തെരഞ്ഞെടുപ്പിൽ മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭയിൽ ന്യൂനപക്ഷമായിരുന്നു പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ഗാസയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യം പിന്മാറിയ ആശുപത്രി പരിസരത്തുനിന്ന് അറുപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതായി റിപ്പോർട്ട് നസീർ മെഡിക്കൽ കോംപ്ലക്സിന്റെ പരിസരത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് വിവരം മുഴുവൻ മൃതദേഹങ്ങളും പുറത്തെടുത്താലാണ് ഈ കൂട്ടക്കുഴിമാടത്തിൽ എത്രപേരെയാണ് സംസ്കരിച്ചതെന്ന് വ്യക്തമാകുമെന്ന് പലസ്തീൻ പ്രതിരോധ വക്താവ് വ്യക്തമാക്കി ലോക ചെസ്സിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ പതിനേഴുകാരനായ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ്